ഹലോ എവരിവാൻ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ശരിയാണ്, നാട്ടിലെ കേസുകളൊക്കെ ഇങ്ങനെ ഡെയിലി കൂടിക്കൂടി വരികയാണ്. വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാം നേരെ ആവട്ടെ എന്ന് വിചാരിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ശ്രമിക്കുകയും വേണം, എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക, മാക്സിമം പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. ഇവിടെ ഖത്തറിലെ കേസുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. കുറേ ഇപ്പോൾ ഏകദേശം എല്ലാം ഓക്കെ ആയില്ലേ സാറേ? അവസാരനെ പരിചയപ്പെടുത്തില്ല. അപ്പോൾ മഞ്ജുത വ്ളോഗറിൻ്റെ ലേറ്റസ്റ്റ് കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞങ്ങളിന്ന് ഇത് എന്താണ് വ്ളോഗിലേക്ക് പോകുന്നതിന് മുമ്പ് സാറിനെ പരിചയപ്പെടുത്തരെ. ഇത് ഡോക്ടർ സൂസ ഡിമാ സൂസൻ സാർ. ഖത്തറിൽ സാറിനെ ആർക്കും പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അറിയിക്കണമെന്ന് തോന്നുന്നില്ല അല്ലേ? സാർ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഡാൻസ് സാറാണ്, ഡാൻസ് ടീച്ചറാണ്, അതോടൊപ്പം തന്നെ ഫേമസ് കൊറിയോഗ്രാഫറാണ്. പിന്നെ സാർ PhD എന്തിലാണ്? ഭരതനാട്യത്തിൽ. യെസ്, അങ്ങനെ കുറേ വിശേഷങ്ങളുള്ള സാറാണ്. അപ്പോൾ സാറിൻ്റെ ഇതൊന്നും അല്ലാത്തൊരു ഗുണം ഞങ്ങൾ കണ്ടുപിടിച്ച്, നമ്മുടെ ഫാമിലി സർക്കിളിലെ സാറ് വരുമ്പോൾ സാറ് കൊണ്ടിരുന്ന സാറിൻ്റെ മീൻകറിയും ബീഫ് കറിയിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. സാറിന് അങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ടെന്ന് സാറേ പറഞ്ഞോളൂ. സാറേ, എന്താണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലിനെ കുറിച്ച് സാറ് പറഞ്ഞു? സ്പെഷ്യൽ നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ നീരോടിത്തുറ എന്ന ബീച്ച് ഗ്രാമത്തിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബീഫ് ഒരു റോസ്റ്റ് പോലെ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ചെയ്ത് പഠിച്ചത് ആക്ച്വലി എൻ്റെ മൂത്ത ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പം ചേച്ചിയുടെ പേര് ഡെൻസ്ലി. ഡെൻസ്ലി, ഓക്കെ. കാരണം നമ്മൾ ചേച്ചിയല്ലേ, ചേച്ചിയുടെ റെസിപ്പി അല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും ചേച്ചിയുടെ പേരൊന്ന് പറയണം. ഡെൻസ്ലി, ഓക്കെ. ആ, അപ്പം ഇത് ഒരു 1.5 കിലോ ബീഫ്, പിന്നെ ഒരു 1/2 കിലോ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി. ആ, അതാണ് ഇതിനകത്ത് ഒരു ഒറ്റ പണി അല്ലേ? ഉള്ളി ഉള്ളി ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഉള്ളി പൊളിക്കുന്നത് മാത്രമാണ് ഒരു പണി അല്ലേ? അതാണ് പോയിന്റ്. ഈ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത്രയധികം ഉള്ളി പൊളിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് സാറാണ്. യെസ്. പിന്നെ മുളകുണ്ടല്ലോ, വറ്റൽ മുളകിന് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. വറ്റൽ മുളക് പൊടിച്ചത്. ആ, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് കടുക്, പിന്നെ പെരുംജീരകം, കറിവേപ്പില കുറച്ച്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ചില്ലി ഇട്ടാൽ മതി. പച്ചമുളക്, പച്ചമുളക് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ വേണ്ട, കുറച്ച് ഉപ്പ് മാത്രമാണ്. അതായത് ശരിക്കും ഈ ബീഫ് റോസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് ഗരം മസാല ഇല്ല, മല്ലിപ്പൊടി ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ? ഈവൻ ഹോൾ സ്പൈസസ് കൂടി നമ്മൾ ചേർക്കുന്നില്ല. മെയിനായിട്ട് വറ്റൽമുളക്, ഓക്കെ, വറ്റൽമുളക് ഉള്ളിയാണ്. പക്ഷേ ഞങ്ങൾ സാറ് നമ്മൾ ഇങ്ങനെ പലപ്പോഴും കഴിക്കുമ്പോഴൊക്കെ സാർ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സംഭവം ടേസ്റ്റ് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് കൂടി ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ റെഡി ആക്കാം സാറേ. ഷാപ്പിൽ ടച്ചിങ്സിന് വേണ്ടി സൂപ്പർ ആണെന്നാണ് സാറ് പറയുന്നത്. ഷാപ്പിലെന്നല്ല, ഫോറിൻ്റെ കൂടെ ഞാൻ പോകും അല്ലേ സാറേ? കള്ളിൻ്റെ കൂടെ മാത്രമല്ല, ഫോറിൻ ലിക്കറിൻ്റെ കൂടെ പോകുന്നതാണ് സാറ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ടച്ചിങ്സിന് പറ്റിയായിട്ടാണ് അല്ലേ? അല്ല സാറ്, മദ്യപാനം സാറിൻ്റെ ഏരിയ അല്ല അല്ലേ? ഓക്കെ സാറേ. അപ്പോൾ സാർ എന്താ ചെയ്യണം? എന്നാ സാറിൻ്റെ ഐറ്റം ആയതുകൊണ്ട് സാറിന് കേട്ടോ. ബീഫ്, ഇത് 1.5 കിലോ ബീഫ് ഉണ്ട് സാറിന്റെ. ഇട്ടേ, വേറെ എന്നാ സാറേ? കാണാമല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ ഇഞ്ചിയാണ് ഇട്ടത്. ഇൻഗ്രീഡിയൻസ് കാണാന്ന് വിചാരിക്കുന്നു. ഇഞ്ചി, പച്ചമുളക്, ഓക്കെ. ഇനി ഉപ്പ്, അത്ര ഉപ്പിട്ടു. ഓക്കെ, ഉപ്പ് നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ട്. ആ, മഞ്ഞപ്പൊടി. അപ്പൊ കുക്കറിനകത്തൊരു നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബീഫ് ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇനി വെള്ളം. ഓക്കെ, ഒന്നിളക്കട്ടെ. ഓക്കെ, ഇനി ഇത് അടച്ചു വെച്ചിട്ട് ആക്ച്വലി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇത്ര വെള്ളം ഇടാറില്ല അല്ല.
സ്റ്റൗ കത്തിച്ചു. ഓക്കെ, അപ്പൊ ആറ് വിസിൽ വരണം. അപ്പൊ നമ്മൾ എങ്ങനെ വിശ്രമവേളകൾ ആനന്ദകരമാക്കി സാറേ? ഡാൻസ് കളിച്ചിട്ട് സാറിന്റെ സ്പെഷ്യൽ കുറേ ഇതുണ്ട്. അപ്പൊ സാറിന് ഒരു രണ്ട് സ്റ്റെപ്പ് കണ്ടിട്ട് നമുക്ക് നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റെഡി ആവുകയും കൂടെ ചെയ്യും. കാണാം. അപ്പം നമ്മുടെ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ബീഫിനകത്ത് സാറ് അപ്പം ഓൾറെഡി പറഞ്ഞതാണല്ലോ, നമ്മൾ മഞ്ഞപ്പൊടിയും ഇഞ്ചിയും ഉപ്പും പച്ചമുളകും ഇട്ട് വേവിച്ച ബീഫ് റെഡി ആയിട്ടുണ്ട്. എത്ര വിസിലടിച്ചു സാറേ? ഇനിയാണ് ആ ഒരു ടേസ്റ്റ് മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ സാറേ? യെസ്. സാറേ സ്റ്റൗ കത്തിച്ചു, ഇനി എന്താ വേണ്ടേ? വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. ആ സാറ് പറയല്ലേ, ഒരു തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അഴാ നല്ല വൃത്തിക്ക് വരത്തില്ല. സാറ് നമ്മൾ കുറച്ചൊക്കെ കളിച്ചു കഴിഞ്ഞാൽ സാറ് സാറിൻ്റെ നാഗവല്ലിയൊക്കെ ഇറങ്ങി വരും. അല്ല, ഈ പറഞ്ഞ പോലെ സാറ് ഇവിടുത്തെ ഒരുപാട് ഒത്തിരി കുഞ്ഞുങ്ങൾ സാറ് നമ്മളിപ്പോൾ എത്ര എണ്ണ ഒഴിച്ചു? അത്യാവശ്യം കുറച്ച് ഒരു ഒരു 3 ടീസ്പൂൺ. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞത് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ എഗെയിൻ ആണ് തെറ്റി, അതുകൊണ്ടാണ്. 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. ഇനി സാറിനൊരു കാര്യമല്ല, ഞാൻ സാധാരണ ഈ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും പേഷ്യൻസ് ഇല്ലാത്തൊരു സാധനം എന്താണെന്നറിയോ, ഇത് ചൂടായിട്ട് കടുക് പൊട്ടുക എന്നുള്ളത്. എനിക്കിത് എണ്ണ അങ്ങോട്ട് ഒഴിച്ചതുകൊണ്ട് അപ്പം തന്നെ കടുക് ഇടണം. യെസ്, അതാണ് നമ്മുടെ പ്രശ്നം, കടുക് പൊട്ടിക്കുക. സാർ ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 7ാമത് വർഷം. സാറ് നാട്ടിൽ ഈ ഡാൻസ് പഠിച്ച കോളേജ് ഏതാ? തിരുച്ചിറപ്പള്ളിയില്. ഓ, ഞാൻ ഈറോഡാണ് പഠിച്ചത്. അതാണ്, എനിക്കും കുറച്ച് കൊഞ്ച കൊഞ്ച തമിഴ് വന്നിരും. സാറിന് മലയാളം എഴുതാനൊക്കെ അറിയാം? പ്ലസ് ടു വരെ മലയാളം പഠിച്ചില്ലേ, പിന്നെ ജയിക്കാതെ. സോറി സോറി സോറി, മലയാളം അറിയാമല്ല. മഞ്ചരിയിലൊരു മഞ്ചരിയില് പറയും, മലയാളിയാണല്ലോ. മഞ്ചരി വൃത്തമല്ലേ? അയ്യോ കള പദത്തിൽ അല്ല, അതാണ് കേട്ടോ കറക്റ്റ്. എന്നാലും ഉണ്ട് സാറേ, സാറ് നേരത്തെ പറഞ്ഞിട്ടെങ്കിൽ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് വരത്തില്ലായിരുന്നോ? ശരടാ, വേറൊരു വൃത്തം ഉണ്ടല്ലോ സാറേ, മറ്റേ വൃത്തം. അത് അതെവിടെ അവിടെ തെറ്റി സാറിന്. അങ്ങനെയാണോ സാറിന് തമിഴ്? അപ്പൊ നമ്മള് സോറി, അല്ല ഇതൊന്നും സാറ് നേരത്തെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനങ്ങളാണ് സാറിന് ഇപ്പൊ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനി എവിടെ പോയാലും ഇതൊക്കെ പഠിച്ചിട്ടേ പോകത്തുള്ളൂ. സാറേ നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കടുക് പൊട്ടി. ടേസ്റ്റ് മേക്കിംഗ് സംഭവങ്ങളൊക്കെ നോക്കിയേ, കടുകിൻ്റെ കൂടെ ഇത്തിരി ഉള്ളി ഇട്ടു. നമ്മുടെ കടുക് വറക്കുന്ന പോലെ കടുകുറ കടുകുറ എന്ന് പറയുന്നത് അല്ലല്ലേ സാറേ? യെസ്, കടുകുറ കടുകുറ. അതാണ് ജോലി. ഓക്കെ സാർ, ഇച്ചിരി മാറി നിന്നോ. കറിവേപ്പിലി ഇടുമ്പോൾ സാധാരണ പൊട്ടാറുണ്ട്. സാറല്ലേ ഇങ്ങോട്ട് നിന്നോ, സാറിൻ്റെ മുഖത്തോട്ട് ഇച്ചിരി തെറിച്ചാലും കുഴപ്പമില്ല. ഇട് സാറേ, പറഞ്ഞില്ലേ ഉറപ്പായിട്ട് പൊട്ടാറുണ്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു മണമൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. നല്ല കടുക് വറുത്തതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ. എനിക്ക് തോന്നുന്നു കേരള ഫുഡിൻ്റെ എല്ലാ ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ് അല്ലേ? ഇടത്തുള്ളൂ
സ്പെഷ്യലിസ്റ്റ് ആണ് സാർ. ആക്ച്വലി സാറിന്റെ വീട് ഒരു കടപ്പുറം സൈഡ് തന്നെയാണ്. അപ്പൊ അവരുടെ സാർ എപ്പോഴും മീനിന്റെ ഒക്കെ കാര്യം പറയുമ്പോ പറയുന്നത് ഭയങ്കര ഫ്രഷ് മീനാണ്. അതുപോലെ സാറ് കടലിൽ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്? സാറെ ഉള്ളി ആയിട്ടുണ്ട്. ആ ഓക്കെ, ഇഷ്ടം പോലെ ഉള്ളിയുണ്ട് കേട്ടോ സാറിന്. എനിക്കൊന്ന് ഒരു രണ്ടു ദിവസത്തെ പണി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത്രയധികം ഉള്ളി കുറച്ചിങ്ങ് എടുക്കാണോ? ഞാൻ എടുക്കണോ? ഓക്കെ. അല്ല ഇത് കൂടിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇതാടിയോ? അതോ അപ്പൊ ഇത് കുഴപ്പമില്ല സാർ, അത് എവിടെ നോട്ടെ, ഞാൻ യൂസ് ചെയ്തോളാം. ആ സാറ് പറയാം, സാറ് പുറംകടലിൽ അല്ല, പുറംകടലല്ല ഉൾക്കടലിൽ പോയിട്ടില്ല. മീൻ പിടിക്കാൻ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങള് പണ്ടൊക്കെ കടലിൽ കുളിക്കാനൊക്കെ പോകുമ്പോ പിന്നെ ഫുള്ള് മീൻ പിടിക്കാൻ പോകുമ്പോ കാശ് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് സ്കൂളിൽ പോകേണ്ട അവസ്ഥ ചെറുതല്ലേ, കാശ് കിട്ടുന്നത് കൊണ്ട്. ഓ, അപ്പൊ വീട്ടുകാരെ നമ്മൾ അടിച്ച് വിട്ട് സ്കൂളിൽ പോയാലും നമ്മൾ തിരിച്ചും സ്കൂളിൽ പോയ കള്ളം പിടിച്ച് കടലിൽ അങ്ങോട്ട് വരും മീൻ പിടിപ്പിക്കാൻ. അപ്പൊ നമുക്ക് കാശ് കിട്ടും, പൈസ കിട്ടും. അല്ല സാർ, അപ്പൊ എത്ര ചെറുതിലേ പോയിട്ടുള്ളത്? ഞങ്ങൾ ചെറുപ്രായത്തിലേ പോകാറുണ്ട്. പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും ഒക്കെ ആകുമ്പോഴേ കടലിൽ അങ്ങനെ പറഞ്ഞാൽ ഈ മീൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കും കയ്യിൽ നിന്നിട്ട്. പിന്നെ കടലിൽ നമ്മൾ കുളിക്കാൻ പോകല്ലോ, കടലിൽ നീന്തൽ നീന്തൽ കൂടുതൽ ചെയ്യുന്ന ഒരു കടലാണ്. നിങ്ങൾ കടലിൽ കടലിൽ പോയിട്ട് നിങ്ങൾ കായലിൽ കുളത്തിൽ സാറിനിപ്പോ ഏകദേശം എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ? 237 സ്റ്റുഡൻസ് ഓൾ ഉണ്ട്. അല്ലാതെ നമ്മൾ പുറത്ത് കൊറിയോഗ്രാഫും സാറിന്റെ കൊറിയോഗ്രാഫി ഒക്കെ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റീഷൻസിലും ഫസ്റ്റ് ഇടുന്ന സാറിന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ശരിക്കും ഞങ്ങൾ എപ്പോഴും പറയും നാട്ടിലാണെങ്കിൽ കലാപ്രതിഭയും കലാതലവും ഒക്കെ സാറിന്റെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെ തന്നെയല്ലേ ഇവിടെ നടത്തുന്ന, എന്താണ് ICC നടത്തുന്ന ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിനൊക്കെ സാറിന്റെ സ്റ്റുഡൻസ് ആണ് മിക്കവാറും വിൻ ചെയ്യുന്നത്. പിന്നെ സാറ് DMIS എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു അല്ലേ? നാല് വർഷം സ്കൂളില്. പിന്നെ അതിനുശേഷം മാമാങ്കത്തിൽ ജോയിൻ ചെയ്തു. മാമാങ്കം ഇവിടെ നമ്മുടെ റിമാക്കല്ലിങ്ങലിന്റെ മാമാങ്കം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ ഒരു 2 മന്ത്സ് ആയതേ ഉള്ളൂ ക്ലോസ് ആയിട്ട്. അപ്പോൾ അത് നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടല്ലോ സാർ അവിടെ. യെസ് സാറിന് അവിടെ അല്ലെ എപ്പോഴും നിറഞ്ഞ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു സത്യം. സാറും സ്റ്റുഡൻസും തീർച്ചയായിട്ടും അല്ല സാറിന്റെ ക്ലാസ് കാണുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സാർ പിള്ളേരോട് ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ അതായിരിക്കും ശരിക്കും ഇത്രയും സ്റ്റുഡൻസും പേരൻസുമായിട്ട് സാറിന് ഒരു കണക്ഷൻ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത്. തുറക്കറായോ സാറെ? തുറക്കടേ. ആ ഇളക്കടേ, ഞാൻ ഇളക്കാം. സർവശക്തി ഉപയോഗിച്ച് ഇളക്കാണ്. ഞാൻ ആ സ്മെല്ലിനെ കുറിച്ചൊരു 3-4 പ്രാവശ്യം പറഞ്ഞു. ഞാൻ അതുകൊണ്ട് സാറ് മിണ്ടാതിരുന്നു. അല്ല സാർ ഇത് കൊണ്ടുവന്നിട്ടേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരു മസാല ഇല്ലാതാണ് ഈ സംഭവം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ വിശ്വസിക്കില്ല. ലൈക്ക് ഗരം മസാല ഇട്ടിട്ടില്ല, മറ്റേ ബീഫ് മസാല, മല്ലിപ്പൊടി, മറ്റേ ഹോൾ സ്പൈസസ് ഇതൊന്നും ഇട്ടിട്ടില്ല. ചിലപ്പം ആയിട്ടുണ്ടോ? യെസ്, കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു 10 മിനിറ്റ്സ് വഴറ്റിയിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം നന്നായിട്ട് ആ ഒരു സ്റ്റോക്കും ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്തു. ഉപ്പ് കുറവുണ്ടായിരുന്നു. ആഡ് ചെയ്തിട്ട് നമ്മളിതാ ഇപ്പോൾ ഒരു 10 മിനിറ്റ്സോളം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാതെ നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവ് അല്ലേ. യെസ്. അപ്പം ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക, എടുക്കാം, ടേസ്റ്റ് നോക്കാം. സത്യം പറഞ്ഞുണ്ടല്ലോ മണം കൊണ്ട് ഒരു രക്ഷയില്ല. നല്ല കരിഞ്ഞ കറിവേപ്പിലയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല കറിവേപ്പില കിട്ടിയില്ല സാർ, അതിന് ചീത്ത പറഞ്ഞിട്ട് വേണം. പക്ഷേ നല്ല കറിവേപ്പില കിട്ടിയില്ല. എടുക്കട്ടെ സാർ ഇല്ലോട്ട്. അപ്പോൾ എന്തായാലും സാറിൻ്റെ കൊല്ലങ്കോട് അല്ല കൊല്ലങ്കോട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് യെസ് നീരോടിത്തുറയിലെ സ്പെഷ്യൽ ബീഫാണ് അത്. നമ്മുടെ ഡെൻസ്ലി ചേച്ചിയുടെ ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും സാറെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടാണ്.
നല്ല ചൂട. സത്യം പറഞ്ഞാൽ ഈ ബീഫിൻ്റെ മണം കൂടെ ഒന്നല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് എത്ര ചൂടാണെങ്കിലും ചൂടും പെരിയൊക്കെ ആണെങ്കിലും നല്ല എരി, നല്ല സൂപ്പർ ടേസ്റ്റ്. ചുമ്മാ പറയുന്നതല്ല, ഉറപ്പായിട്ട് സാധനം ട്രൈ ചെയ്ത് നോക്കണം. വേറെ മസാലയൊന്നുമില്ല, ഒരു ഒരു മണിക്കൂർ മൊത്തത്തിൽ എടുത്തു അല്ലേ? അതിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഉണ്ടായിരിക്കും, അതിൻ്റെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അരമണിക്കൂർ. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ്. ശരിക്കും സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ചോറിൻ്റെ കൂടെ അപ്പം എന്തായാലും കപ്പയായിട്ട്. പിന്നെ വേറെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ടച്ചിങ്സിൻ്റെ കൂടെ, സാർ കറക്റ്റായിട്ട് ടച്ചിങ്സിന് ബെസ്റ്റ് സാധനമാണ്. അതിപ്പോൾ നിങ്ങൾ കള്ളാണെങ്കിലും ഹോട്ടാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അല്ലേ സാറേ, സാറ് ട്രൈ ചെയ്തിട്ടുണ്ട്, ചിരിച്ചിരിക്കുന്ന കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊല്ലങ്കോട് നീരോടിത്തുറ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ മഞ്ജുദ വ്ലോഗർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് ഒക്കെ കാണണം, ഷെയർ ചെയ്യണം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു സോ മച്ച്.